അങ്ങനെ നോക്കി മനസ്സിലാക്കിക്കൊണ്ട് പോയി കൂട്ടുകാർ സാഹിത്യകാരന്മാരുടെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഇത് കാണണം. പിന്നെ മുകളിൽ നിങ്ങളുടെ ലൈബ്രറിയുടെ വിഭാഗം ഉണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ലൈബ്രറിയുടെ ലൈബ്രറി ഉണ്ട്, അച്ഛനെ പറഞ്ഞുതരും ഇവിടെ വന്ന് എങ്ങനെ പുസ്തകം എടുക്കുന്നതൊക്കെ. താഴ്ന്ന ഇവിടെ മുതിർന്ന വായനക്കാർക്കുള്ള ചില കണ്ടില്ല എല്ലാവരും ഇന്നിപ്പോ ഈ വേദിയില് രായമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ അജയകുമാർ സാറുണ്ട്, നമ്മുടെ എസ് എം സി ചെയർപേഴ്സൺ അശോകൻചേട്ടനുണ്ട്, വായനശാലയുടെ ലൈബ്രറിയൻ കൃഷ്ണകുട്ടിയേട്ടൻ, നമ്മുടെ ഹെഡ്മിസ്ട്രസ് രാജ ടീച്ചറ്, നമ്മുടെ അധ്യാപകര്, സെക്രട്ടറി മിൻഡോ സാറ് തുടങ്ങിയവരെല്ലാം നമ്മളോടൊപ്പം ഇപ്പോൾ ഉണ്ട് അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വായനശാല കണ്ടോ? എന്ത് മാത്രം കാര്യങ്ങളാണെ നമുക്കറിയാം അല്ലേ. നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വായനശാലയാണിത്. നിങ്ങൾ പുസ്തകം കണ്ടോ? നന്നായിട്ട് വായിക്കുന്നവരുണ്ട്, ഇപ്പേ കൊറേ പേരുണ്ട്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. കഥ പറയില്ലേ, ഉള്ളിൽ നമുക്ക് തുടങ്ങണം. വായനമാരായിട്ടൊരു കഥ പറയണ കഥയുടെ മൂല തുടങ്ങണം. അത് മൈക്കിൽ കൊണ്ട് നടത്താറുണ്ടല്ലോ ഇതിനെ. അപ്പൊ നേരത്തെ അത് വീണ്ടും നമുക്ക് പുനരാരംഭിക്കണം. കോവിഡ് ഒക്കെ ആയിട്ട് നമുക്ക് അതൊക്കെ നിന്നുപോയി. അപ്പൊ ഇനി വായന തുടങ്ങണം. സ്കൂളില് നിങ്ങൾ വായിച്ച മാത്രം പറയാം, ടീച്ചർമാരെ കൂടെ എന്ത് ചെയ്യണം, കഥ പറഞ്ഞ് കേൾക്കണം, കഥ പറയിപ്പിക്കണം. വായന വാരത്തിന്റെ ആദ്യത്തെ പ്രവർത്തനമായിട്ട് സ്കൂൾ വായനശാല സന്ദർശിക്കലാണ് നടത്തിയത്. അതിനുവേണ്ടി ഞങ്ങൾക്ക് സാഹചര്യം ഒരുക്കി തന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു.